മക്കൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച രോഗിയായ വൃദ്ധനെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിലാണ് രോഗിയായ വൃദ്ധനെ മക്കൾ ഉപേക്ഷിച്ചത്. രണ്ടു കാലുകളിലും വ്രണം, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളാകുന്നു. എല്ലും തോലുമായ ഒരു മനുഷ്യരൂപം. നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിലുള്ള വീട്ടിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എത്തിയപ്പോൾ കണ്ടത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ സാധു മനുഷ്യനെയാണ്. നാലു മക്കളുള്ള അർജുന പണിക്കർ പഞ്ചായത്ത് നൽകിയ ഈ വീട്ടിനുള്ളിൽ തളച്ചിട്ടിട്ട് മാസങ്ങളേറെയായി. ചിലപ്പോഴൊക്കെ മക്കളെത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ നൽകിയിരുന്ന ഭക്ഷണം കഴിച്ചാണ് അർജുന പണിക്കർ ഒരു നേരത്തെ വിശപ്പടക്കിയിരുന്നത്. ഒരാഴ്ചയായി ഇദ്ദേഹം പൂർണ്ണമായും കിടപ്പിലായി. വീട്ടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ വിവരമറിയിച്ചു. ഇവരെത്തി അർജുന പണിക്കർക്ക് ഭക്ഷണവും മരുന്നും നൽകി. ജീവനുള്ള ഡെഡ് ബോഡി എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാം. പുഴുവും ഉറുമ്പും അരിക്കുന്ന ഒരവസ്ഥ, സ്മെല്ല് കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അർജുന പണിക്കരെ നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് അർജുന പണിക്കരെ മാറ്റിയ വിവരം മക്കളെ അറിയിച്ചുവെങ്കിലും അവർ സഹകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ പ്രവർത്തകർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.